ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ പരമ്പര, അത് സന്തോഷമാണോ ദുഃഖമാണോ, വേണ്ടതാണോ വേണ്ടാത്തതാണോ, ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല സ്കൂൾ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു ഭാഗ്യമുണ്ടായി. അതിവിചിത്രമായ രീതിയിൽ സ്കൂൾ അധികൃതർ പറഞ്ഞതും ഞാൻ ആ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടതും കാണാൻ സാധിച്ചതും, അതൊരു പക്ഷേ ഒരു വ്യക്തിയും ഇതുമാതിരി ഒരു യൂട്യൂബ് പോസ്റ്റിങ്ങിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിലോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവാൻ അല്ലെങ്കിൽ നമുക്കറിയാനുള്ള സാധ്യതയുള്ള വിധത്തിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്, എൻ്റെ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ കണ്ടത്, പെൺകുട്ടികൾ, ആ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അസാധാരണമാം വിധത്തിൽ സന്തോഷവാന്മാരാണ്, ആത്മവിശ്വാസമുള്ളവരാണ്, വളരെ എനർജറ്റിക് ആണ്, ഏത് ചോദ്യവും ചോദിക്കാൻ ധൈര്യപ്പെടുന്നവർ. നമ്മൾ ക്ലാസ്സിൽ വിവരിക്കുന്നത് സെക്കൻഡ് കൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവർ. അതുപോലെ തന്നെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പെൺകുട്ടികൾ നമ്മളുടെ ചുറ്റും കൂടുന്നു. ഈ ഒരു കാഴ്ചയ്ക്ക്, ഈ ഒരു അനുഭവത്തിന്, ദൃശ്യത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ആൺകുട്ടികളെ കണ്ടത്. അവരാ ക്ലാസ്സിൽ ഒതുങ്ങിക്കൂടി ശാന്തരായിട്ട് കഴിയുന്നു. അവർക്ക് ഒരു ചോദ്യവും ചോദിക്കണമെന്നില്ല. നമ്മൾ ഏതെങ്കിലും ചോദ്യം ചോദിച്ചാൽ തന്നെ വളരെ എനർജറ്റിക് അല്ല, വളരെ ലൂസിഡ് ആയിട്ട്, വളരെ ലൂസായിട്ടിരിക്കുന്നൊരു കാഴ്ച. ക്ലാസ് കഴിഞ്ഞ് പെൺകുട്ടികൾ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചുറ്റും കൂടി നിന്ന് ഓരോ ചോദ്യങ്ങളും ചോദിച്ച് ഈവൻ ഷെയ്ക്ക് ഹാൻഡ് തരാൻ വരെ കൈ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആൺകുട്ടികൾ ഈ ക്ലാസ് കഴിഞ്ഞ് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന കാഴ്ച. ഞാൻ ഇതിനൊന്നിനും ഇല്ല, ഒരു തരത്തിൽ മലയാളത്തിൽ ഒരു വാക്ക്, നാണം കുടുങ്ങികളെ പോലെ പോകുന്നൊരു കാഴ്ച. ശരിക്ക് പണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് വളരെ ആക്റ്റീവ് അല്ലാതെ ഒതുങ്ങിക്കൂടി കഴിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, സന്തോഷകരമാണോ ദുഃഖകരമാണോ, വേണ്ടതാണോ വേണ്ടാത്തതാണോ, ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താൻ ബുദ്ധിമുട്ട് തോന്നാനുള്ള ഒരു കാരണം ഈ പെൺകുട്ടികളുടെ എനർജറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് അവരെ മറ്റു മതത്തിലുള്ള ആൺകുട്ടികൾ അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള പെൺകുട്ടികൾ വളരെയധികം അഭിനന്ദിച്ച് അവരെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് അവർ സ്ഥലകാല ബോധം മറന്ന് മറ്റുള്ളവൻ്റെ ട്രാപ്പിൽ ചെന്ന് വീഴാൻ കാരണമെന്ന് തോന്നുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ, നമ്മളുടെ പ്രവർത്തകനായിട്ടുള്ള ശ്രീകുമാറിൻ്റെ ഓട്ടോറിക്ഷയിൽ ഒരു മുസ്ലിം പയ്യനും അയാളുടെ സഹോദരിയും അയാളുടെ കൂടെ സഹോദരിയുടെ കൂട്ടുകാരായ ഒരു ഹിന്ദു കൂട്ടുകാരിയായ ഒരു ഹിന്ദുവും കൂടി പോകുമ്പോൾ ഈ മുസ്ലിം പയ്യൻ ഈ ഹിന്ദു പെൺകുട്ടിയോട് പറയുകയാണ്, നീ എന്തിനാ വെറുതെ അമ്പലത്തിൽ പോകുന്നേ, നീ എന്തിനാ ചന്ദനം തൊടുന്നത്, നീ നേരെ ഞങ്ങളുടെ പള്ളിയിലേക്ക് വാ, നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇത് ഭൂമിയിലെ ജീവിതം ഒരു ജീവിതം മാത്രമാണ്, പരലോകത്തിൽ അനവധി സന്തോഷകരമായ ജീവിതമുണ്ട്. ഇതെല്ലാം കേട്ട് വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള പെൺകുട്ടി ഇതൊക്കെ തമാശ പറയുന്ന രീതിയിലെടുത്ത് ആ പെൺകുട്ടിയെ ഈ മുസ്ലിം പയ്യൻ അസാധാരണമാവും വിധത്തിൽ, നീ വളരെ ബ്യൂട്ടിഫുള്ളാണ്, എനർജറ്റിക് ആണ്, നീ എന്ത് എത്ര നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അസലായിട്ട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടി ട്രാപ്പിലേക്ക് വീഴുന്നത് നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷയിലെ ഡ്രൈവർ നമ്മളുടെ വണ്ടിയുടെ തന്നെ പാർത്ഥസാരഥിയായിട്ടുള്ള വ്യക്തിയുടെ അനുഭവമാണ്. ഇതൊന്ന് സ്കൂളിലേക്കും കോളേജിലേക്കും കൊടുത്താൽ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള, കാണാൻ വളരെ ഹാൻസം ആയിട്ടുള്ള ഈ പെൺകുട്ടികളുടെ എക്സൂബറൻ്റ് എനർജറ്റിക് ആയിട്ടുള്ള ബിഹേവിയറും സംസാര രീതിയും ഷെയ്ക്കാൻഡ് കൊടുക്കാനൊക്കെയുള്ള റിസർവേഷൻ ഇല്ലായ്മയും അതെല്ലാത്തിനെയും മോട്ടിവേറ്റ് ചെയ്ത് അങ്ങോട്ട് ആകാശത്തോളം പുകഴ്ത്തി അങ്ങ് ഉയർത്തിക്കഴിഞ്ഞാൽ ഇതേ പെൺകുട്ടികൾ ആ ട്രാപ്പിലാകാൻ സാധ്യതയുള്ളത് എന്ന് ചിലപ്പോൾ ഭയം തോന്നും. സ്വാതന്ത്ര്യത്തിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന സമയത്ത്
മറ്റ് മതത്തിൽ പർദ്ദയും ഹിജാബും ഇട്ട് പെൺകുട്ടികളെ മൂടി അങ്ങ് വീട്ടിനകത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ നിയന്ത്രണത്തിൽ അങ്ങ് ശരിക്ക് ജയിലിൽ കഴിയുന്ന മാതിരി നിയന്ത്രിക്കുമ്പോൾ, പണ്ട് സ്വന്തം ധർമ്മത്തിൻ്റെയും അച്ഛനമ്മമാരുടെയും ഗൈഡൻസിൽ പെൺകുട്ടികൾ വളരുന്നത് നല്ല രീതിയിലുള്ള ക്യാരക്ടർ ഉണ്ടാവുന്നതിൽ നിന്ന് മാറി, ആ കൂച്ചുവലങ്ങുകൾ മാറി മൊബൈൽ ഫോണിൻ്റെ യുഗത്തിലേക്ക് കയറി വളരെ വളരെയധികം സോഷ്യലായി, ഓവർ സോഷ്യലായി അവസാനം ചെന്ന് ചാടുന്നത് ഏതെങ്കിലും ലവ് ജിഹാദിൻ്റെയോ പെന്തക്കോസ്റ്റുകാരൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിൻ്റെയോ കയ്യിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ഏതെങ്കിലും ഡോക്ടറുടെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലിങ്ങിൻ്റെയോ എല്ലാം പേരിൽ ആരെങ്കിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും റോട്ടിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും ബസ്സിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പെൺമക്കൾ എങ്ങനെ പെരുമാറുന്നു എങ്ങനെ പോകുന്നു എന്നുള്ളത് എനർജറ്റിക് ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള വളരെയധികം സംസാരിക്കുന്ന ഒരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ തുറന്ന് സംസാരിക്കുന്ന പെൺകുട്ടികൾ സമൂഹത്തിൻ്റെയും വീട്ടിലെയും അനുഗ്രഹമാണെങ്കിൽ പോലും അങ്ങനെയുള്ള പെൺകുട്ടികളെ ഈ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആൺകുട്ടികൾക്കോ വേറെ ഏതെങ്കിലും രീതിയിലോ ട്രാപ്പിലാക്കാൻ വളരെ വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കാൻ ഓരോ അച്ഛനും അമ്മയ്ക്കും പെൺകുട്ടിക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. രണ്ട് ദിവസം മുമ്പ് ഒരു വ്യക്തിക്ക് ആരോ എൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് അയാളുടെ മകള് ലവ് ജിഹാദിൽ ട്രാപ്പിലാവുമ്പോഴത്തേക്കും എന്നോട് വിളിച്ച് ഒന്ന് കൗൺസിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാണ് എനിക്ക് ആ മെസ്സേജ് കിട്ടിയത്. ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു, നിങ്ങളുടെ മകൾക്ക് ചോറും ഭക്ഷണവും സൗകര്യവും പണവും ഡ്രസ്സും എല്ലാം നൽകി പഠിപ്പിച്ച് ഉയർത്തി വളർത്തി വലുതാക്കി ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ആ പ്രായപൂർത്തിയാകുന്നത് വരെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തും കൊടുത്തു, എഡ്യൂക്കേഷനും കൊടുത്തു, ശരീരം വളരാനുള്ള ഭക്ഷണവും കൊടുത്തു, മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ളത് കൊടുക്കാതെ അന്ത്യത്തിൽ ലവ് ജിഹാദിലേക്ക് ട്രാപ്പിലാവുന്ന സമയത്ത് ടെൻഷൻ എടുത്ത അച്ഛനും അമ്മയും എന്നെയല്ല ലോകത്തിലെ ആരെ വിളിച്ചാലും, RSS-കാരെ വിളിച്ചാലും വിശ്വ ഹിന്ദു പരിഷത്തുകാരെ വിളിച്ചാലും അല്ല BJP-കാരെ വിളിച്ചാലും NSS-നെ വിളിച്ചാലും SNDP-യെ വിളിച്ചാലും ഓർമ്മിക്കുക, അവനവൻ്റെ അച്ഛനും അമ്മയ്ക്കും പറ്റാത്തത് ദൂരെയുള്ള സംഘടനകൾക്കോ വ്യക്തികൾക്കോ സാധിക്കുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരാൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിക്ക് നൽകാൻ പറ്റാത്തത് എനിക്ക് നൽകാൻ പറ്റില്ല. ഇപ്പോൾ വിളിച്ചിട്ട് നിങ്ങൾ മകളെ ലവ് ജിഹാദി പോകുന്നു അവിടെ പോകുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വ്യക്തിക്ക് ഫോൺ നമ്പർ കൊടുത്ത വ്യക്തി എനിക്ക് SMS അയച്ചു, സാർ അയാളോട് വളരെ വേദനാജനകമായിട്ടാണ് പെരുമാറിയതെന്ന്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മകളെ ലവ് ജിഹാദിൽ പോണോ, നിങ്ങളുടെ മകളെ ലണ്ടനിൽ പോണോ, പാകിസ്ഥാനിൽ പോണോ, ISIS-ൽ പോണോ, അല്ല സിറിയയിൽ പോകണോ, അല്ല ചൈനയിലെ വുഹാനിൽ പോണോ, ഇതൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മക്കളെ RSS-കാർ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കാനായിട്ട് ഉപദേശം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുണ്യം, അതൊന്നും അവരുടെ ബാധ്യതയൊന്നുമല്ല. ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കാനും സംസ്കാരത്തെ സംരക്ഷിക്കാനുമായിട്ട് ഇറങ്ങാൻ സമയവും ഊർജവും ഉള്ള സൗകര്യങ്ങളും ഉപയോഗിച്ച് ഇറങ്ങുന്നവരൊക്കെ ലവ് ജിഹാദിൽ വല്ലവൻ്റെ പുറകെ പോകുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കാനുള്ള സമയവും ഊർജവും ഒന്നും കണ്ടെത്തില്ല. പോകുന്നത് അങ്ങോട്ട് പോകുന്നു, അച്ഛനും അമ്മയ്ക്കും പെൺകുട്ടിക്കും ഇല്ലാത്ത വയറുവേദനയാണോ ഗോപാലകൃഷ്ണനും NSS-കാർക്കും SNDP-കാർക്കും RSS-കാർക്കും ഉള്ളത് എന്നുകൂടി തിരിച്ചിതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കുന്നു. പ്രണാമം.